ഞാൻ റഫീഖ്, മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡബിൾ ലെയറിൻ്റെ ചാംസ് ബ്രേസ്ലെറ്റ് 2.5 ഗ്രാമിൽ അങ്ങനെയുള്ള ഒരു ഐറ്റം ഉണ്ട്. അതുപോലെ തന്നെ 2 ഗ്രാം 710 മില്ലിയുടെ ഒരു ബാൻഡ് ഉണ്ട്, 3,700 ഒരു നെക്ലസ് ഉണ്ട് ഈ ചാംസ് ടൈപ്പിൻ്റെ. അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് കാണിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എപ്പോഴും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് ആയിട്ടായിരിക്കും ഞങ്ങൾ വന്നിട്ടിരിക്കുന്നത്, ശരിയല്ലേ? വെറൈറ്റി വീഡിയോസ് അല്ലേ വന്നിട്ടിരിക്കുന്നത്? നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഒരു ഈ ഐറ്റംസ് ഒക്കെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? ദുബായ്, ഫ്രാൻസ്, ഇറ്റലി അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഐറ്റംസാണ് ഞങ്ങൾ ഈ കാണിച്ചിട്ടിരിക്കുന്നത്. വെറൈറ്റി ലൈറ്റ് വെയ്റ്റ് 1 ഗ്രാമിൻ്റെയും 1.5 ഗ്രാമിൻ്റെയൊക്കെ മാലകൾ, 1 ഗ്രാമിൻ്റെ വളകൾ, അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസാണ് നമ്മുടെ ഈ ചാനലിൽ കണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുകയെങ്കിലും ചെയ്യാം ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെറൈറ്റി ആയിട്ടുള്ള. നിങ്ങൾക്ക് എക്സിബിഷനിൽ പോയാൽ പോലും കാണാത്ത ഐറ്റംസാണ് ഞാൻ ഓരോ ലൈറ്റ് വെയ്റ്റിൽ തന്നെ കാണിക്കുന്നത്. കാര്യം നമ്മൾ സാധാരണക്കാർക്ക് ലൈറ്റ് വെയ്റ്റാണ് ഇഷ്ടം. അങ്ങനെയുള്ള സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ് എപ്പോഴും കണ്ടിട്ടിരിക്കുന്നത്. അതുകൊണ്ടിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഈ ഐറ്റംസ് എല്ലാം 18 ക്യാരറ്റ് ആണ്. 18 ക്യാരറ്റ് ഭയങ്കര ട്രെൻഡാണ് ഇപ്പോൾ. ഇപ്പോൾ എല്ലാവർക്കും 18 ക്യാരറ്റ്. കാര്യം നേരത്തെയൊക്കെ സത്യം പറഞ്ഞാൽ ഈ 18 ക്യാരറ്റൊക്കെ വിൽക്കുകയാണ്. 22 എന്നൊക്കെ പറഞ്ഞ് ഈ 916 ഇല്ലാത്ത ടൈപ്പൊക്കെ ടൈം ഉണ്ടായിരുന്നില്ല. അന്ന് ആളുകൾക്ക് മനസ്സിലാകാത്ത ടൈം. അന്നൊക്കെ ഈ 18, 20, 21 വിൽക്കുന്നത് 22 എന്നും പറഞ്ഞാണ് വിൽക്കുന്നത്. 22 CT എന്നൊക്കെ പറഞ്ഞു. ഈ ഐറ്റമാണ് ഞങ്ങളിത് പറഞ്ഞു മനസ്സിലാക്കി തന്നത്. ഇത് 75% ഗോൾഡ് ഉണ്ട്, 25% കോപ്പർ. അതാണ് 18. 75% ഇതിൻ്റെ അകത്ത് ഗോൾഡ് കണ്ടന്റ് ഉള്ളത്, 25% കോപ്പർ ഉണ്ടാവും. ഈ കോപ്പറിൻ്റെ കണ്ടന്റ് കൂടുമ്പോഴാണ് ബലം വരുന്നത്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നത്. കോപ്പറിൻ്റെ കണ്ടന്റ് ഈ തങ്കം വെച്ച് 24 എന്ന് പറയുന്നതാണ് തങ്കം. ആ തങ്കം വെച്ച് ഓർണമെന്റ്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, അത് വളഞ്ഞു പോകും, പെട്ടെന്ന് വളഞ്ഞ് ഫ്ലെക്സ് പോകും. അതിൽ ഈ കോപ്പർ ചേരുന്നതാണ് സ്വർണം വന്നത്. സ്വർണത്തിൽ ഇപ്പോൾ 916 എന്ന് പറയുന്നത് 92-ലാണ് എല്ലാവരും കാൽക്കുലേഷൻ ചെയ്യുന്നത്. 92%, 8% കോപ്പർ. അതാണ് 916-ൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ ഈ 916-ൻ്റെ സാധനം പെട്ടെന്ന് ഡാമേജ് ആകുന്നത്, പൊട്ടിപ്പോണതും എല്ലാം ഈ കോപ്പറിൻ്റെ കണ്ടന്റ് കുറഞ്ഞത് കൊണ്ടിട്ടാണ്. അപ്പോൾ വിൽക്കുമ്പോഴും കാശ് അത്യാവശ്യം കിട്ടും. ഇപ്പോൾ നമ്മൾക്കിവിടെ ഇന്ത്യയിൽ പുതിയ VAS നിയമപ്രകാരം വന്നിരിക്കുന്നത് 14 ക്യാരറ്റ് ഉണ്ട്, 18 ക്യാരറ്റ് ഉണ്ട്, 22 ക്യാരറ്റ് ഉണ്ട്. ഇത്ര 3 ഐറ്റംസേ വിൽക്കാവുള്ളൂ. 20, 21 ഇതിൽ അലോഡ് വന്നിട്ടില്ല. ഇപ്പോൾ VAS ചെയ്യാനായിട്ടുള്ള ഇതില്ല. ഈ 3 ഐറ്റമാണ് നമ്മൾക്കിപ്പോൾ വിൽക്കാനുള്ള ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ VAS ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂണിക് കോഡുകളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏത് ജ്വല്ലറിയിൽ നിന്നാണ് മേടിക്കുന്നതെന്നുള്ള ഒരു ഹോൾ മാർക്കിംഗ് കോഡുണ്ട്. വ്യക്തമായിട്ട് അതിൻ്റെ അകത്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിയമമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ ഇന്ത്യയിലെല്ലാം ഒറ്റ നിയമമാണ് വന്നിരിക്കുന്നത്. കോഡുകൾ വെച്ചിട്ടായിരിക്കും VAS ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് മേടിച്ചത്, ആരാണ് മാനുഫാക്ചർ ചെയ്തത്, എല്ലാം വ്യക്തമായിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം ഫുള്ള് ബില്ലിലായിരിക്കും ഇപ്പോൾ വന്നിട്ടിരിക്കുന്നത്. എന്താ പറയണ്ട, ഫുള്ള് കാര്യങ്ങളെല്ലാം ബില്ലും കാര്യങ്ങളെല്ലാം ആയിട്ട് വന്നിട്ടിരിക്കും. കാര്യം ഇത് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് എവിടെ നിന്നാണ് വന്നത്, നമ്മുടെ കയ്യിൽ എത്ര സാധനം ഉണ്ടെന്ന് അവർക്ക് അവിടെ നിന്ന് തന്നെ അറിയാം. അങ്ങനെയുള്ള സെറ്റിങ്ങിലാണ് വന്നിരിക്കുന്നത്. അതാണ് ഈ ഹോൾമാർക്ക് ചെയ്യാൻ ഇനി പെട്ടെന്നൊന്നും ചെയ്ത് കിട്ടില്ല. 3 ദിവസമൊക്കെയാണ് താമസം, അല്ലെ 10 ദിവസമൊക്കെയാണ് പുറത്തുനിന്ന് വരുന്ന ഐറ്റംസ്. ഈ കോഡ് അടിച്ചടിച്ചായിരിക്കണം ചെയ്യേണ്ടത്. അങ്ങനത്തെ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടിലാണ്. ബുദ്ധിമുട്ടല്ല, നല്ല കാര്യമാണ്, ഒരു നല്ല കാര്യമാണ്. എല്ലാവരും ഒരേ രീതിയിൽ തന്നെ പോയാൽ നല്ല കാര്യമാണ്. കുറച്ച് പേര് വേറെ രീതിയിൽ, കുറച്ച് പേര് എല്ലാം നല്ല കാര്യം തന്നെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയ്ക്കാണ്. നല്ലതിൽ തന്നെ ആകട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ഇപ്പോഴത്തെ കണ്ടീഷൻ ആ രീതിയിലാണ്. കാര്യം ഓരോരോ ഹോൾമാർക്കിങ്ങിൻ്റെ ഇപ്പോൾ ഒരു ഇത് വന്നിരിക്കുന്നത്. അതായത് ഒരു കട എല്ലാവരും ഇതിലേക്കൊരു വരാനായിട്ട് ഇച്ചിരി ടൈം എടുക്കും. ഇതിലേക്ക് വരാനായിട്ടുള്ള കാര്യം നമുക്ക് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൊണ്ട് ഹോൾമാർക്ക് ചെയ്യാം. അപ്പം അങ്ങനെയൊന്നും നടക്കില്ല. ഇതിൻ്റെ മൊത്തം ID ഉൾപ്പെടെ ആയിരിക്കണം കൊടുക്കേണ്ടത്. അവിടെ നിന്ന് കിട്ടാൻ തന്നെ ഭയങ്കര താമസമുണ്ട്. അതാണ് ഇപ്പോൾ ഈ 600 മില്ലിയുടെയൊക്കെ താമസം വെച്ചിരിക്കുന്നത്. ഹോൾമാർക്ക് ചെയ്ത് തരാനായിട്ടൊക്കെ ഇപ്പോൾ ഭയങ്കര താമസമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സ്ഥലത്തു നിന്നും തരുന്നുണ്ട്. അവർ 10 ദിവസമാണ് പറയുന്നത്. 10 ദിവസം, 8 ദിവസം ഉള്ള ഇതൊക്കെയാണ് കാര്യം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഇതിലും ഹോൾമാർക്ക് ഉണ്ടാവും ഈ 18 ക്യാരറ്റിൽ. 18 ക്യാരറ്റ് പെട്ടെന്നൊന്നും പൊട്ടില്ല. ഞാൻ ഈ കാണിക്കുന്ന ഐറ്റമൊക്കെ നിങ്ങൾക്ക് ഈ ഒരുപാട് നാൾ യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ മോളിട്ടിരിക്കുന്നത് ഈ നെക്ലസ് ആണെന്ന് തോന്നിട്ടാ. ഇതുപോലത്തെ ഒരു നെക്ലസ്സാണ്. കാര്യം ഒരുപാട് നാൾ യൂസ് ചെയ്യാം. നമ്മൾ ഈ 2, 2.5 ഗ്രാമൊന്നും നമ്മൾ വിറ്റ കാശ് അങ്ങനത്തെ മൈൻഡിൽ എടുക്കരുത്. യൂസ് ചെയ്യാനായിട്ടുള്ള ഇതിലാണെങ്കിൽ ഇതാണ് എടുക്കണം. വിറ്റ കാശും കിട്ടും. 25% കുറച്ചിട്ടായിരിക്കും തിരിച്ചെടുക്കുന്നത്. അത് ഏത് കടയിലും എടുക്കും ഈ ഐറ്റംസ്. अब तरह ऐकदेश 800 രൂപ കുറവുണ്ടാവും ഇത്ര ഗ്രാം റേറ്റ് ഇപ്പോൾ 22ന്റെ വില ഇന്ന് എന്താ പറയണ്ട 4500 ആണെങ്കിൽ ഇതിന്റെ അതൊരു ഇപ്പോൾ 4500 ആണ് അപ്പോൾ ഗ്രാമിന് 800 രൂപ കുറച്ച് 3700 രൂപയുള്ള വില ഇടുള്ളൂ പിന്നെ ഇതിനൊക്കെ ഒരു പീസ് റേറ്റ് ആണ് മേക്കിംഗ് ചാർജ് വരുന്നത് ഒരു പീസിന് ഇത്ര റേറ്റ് ആണ് ദുബൈയിലൊക്കെ കാൽക്കുലേഷൻ അപ്പോൾ പുറത്തൊക്കെ കാൽക്കുലേഷൻ ചെയ്യുന്നത് ഒരു ഗ്രാമിൻ്റെ ഐറ്റത്തിൻ്റെ വില തന്നെയാണ് അതിൻ്റെ മേക്കിംഗ് ചാർജ് കൊടുക്കുന്നത് 100 ആണ് ഇടുന്നത് അങ്ങനെയൊന്നും ഞാൻ ഇവിടെ ചെയ്യുന്നില്ല കാരണം ആ ഒരു പ്രൊഡക്റ്റിന് അത്രയും വാല്യൂ ആണ് അത് ഇടുന്നത് ആ ഒരു പ്രൊഡക്റ്റൊന്നും കിട്ടില്ല യൂണിക്കായിട്ടുള്ള കുറേ ഐറ്റംസ് ആയിരിക്കും അവർ ഒരു ഇത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയിരിക്കുകയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ബാൻഡ് ഉണ്ട് 2700 ഈ സിമ്പിളായിട്ട് കോളേജിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബാൻഡ് ഉണ്ട് 2 ഗ്രാം 710 മില്ലിയാണ് ഇതിനുള്ളത് കുറച്ച് ഐറ്റംസ് ആണ് അപ്പോൾ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും വിശേഷമൊന്നും പറയാനൊന്നുമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് 18 ക്യാരറ്റ് മേടിക്കാം ഒരു കുഴപ്പമില്ല ഞാൻ അതിന് ഗ്യാരണ്ടി ഒരുപാട് പേര് മേടിക്കും ഇത് അറിയാവുന്നവർക്ക് എല്ലാ കാര്യവും അറിയാം ഇതറിയാവുന്നവർക്ക് വ്യക്തമായിട്ടല്ല കാര്യം ഗൾഫിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ യൂറോപ്പിലുള്ള എല്ലായിടത്തും അവിടെ ഒന്നും 22 ഇല്ലെന്ന് തന്നെ പറയാം അവിടെ 22 ആരും മേടിക്കില്ല ഈ ഐറ്റംസാണ് കൂടുതലും മേടിക്കുന്നത് അവിടെ 14 ആണ് മേടിക്കുന്നത് ഓരോരോ സ്ഥലത്ത് 14, 18 മേടിക്കുകയുള്ളൂ കാരണം അവർ 22 ആരും ഉപയോഗിക്കാറില്ല അപ്പോൾ 18 ക്യാരറ്റിനെ പറ്റി ഇങ്ങനെ പറഞ്ഞ് കുറേ ഇങ്ങനെ പറഞ്ഞു പോയി വിശദീകരിച്ച് പറയാനായിട്ട് കഴിഞ്ഞ ദിവസം ഏതൊരു വീഡിയോയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നത് അപ്പോൾ 18 ക്യാരറ്റൊന്നും ഒരു കുഴപ്പമില്ല ചില പണയനും വെക്കാം 18 ക്യാരറ്റ് അറിയാവുന്നവർ എടുക്കുന്നുമുണ്ട് 18 ക്യാരറ്റിൻ്റെ റേറ്റിൽ തന്നെ പണയനും എടുക്കുന്നുണ്ട് കുറേ സ്ഥലത്ത് പണയനം എടുക്കുന്നുണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നമുക്ക് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റും നല്ല വെറൈറ്റി ഐറ്റംസ് ആയിരിക്കും 18 ക്യാരറ്റിൻ്റെത് അപ്പോൾ ഇത്രയും പറഞ്ഞു തന്ന ഈ 18 ക്യാരറ്റിൻ്റെ ഐറ്റംസിലേക്ക് പോകാൻ വേറെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നീണ്ടു പോകണം നിങ്ങൾക്കെല്ലാം ക്ഷമിക്കുക നീണ്ടുപോയവർ സ്കിപ്പ് ചെയ്ത് കാണുമോ ഇതറിയാൻ വേണ്ടിയുള്ള കാര്യമാണ് പറഞ്ഞു തന്നത് കാര്യം 18 ക്യാരറ്റ് എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത് അപ്പോൾ നമുക്ക് ഡീറ്റെയിലേക്ക് പോകാം ഓക്കെ സാധാരണക്കാരുടെ സ്വർണ്ണ സങ്കല്പങ്ങളെ ആദ്യമായി ലൈറ്റ് വെയ്റ്റിലൂടെ അതിശയിപ്പിച്ച മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച ചെറുതും വലുതുമായ ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും ഏറ്റവും മികച്ച ഡിസൈനുകളിലും മറ്റാർക്കും നൽകാനാവാത്ത വിധം സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ മഹാരാജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ടർക്കിഷ് ആന്റിക് നൂറ ടെമ്പിൾ കളക്ഷനുകളുടെ 5 പവനിൽ തുടങ്ങുന്ന ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് സെറ്റുകളും അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും കൂടാതെ പഴയ സ്വർണങ്ങൾക്കും പണയ സ്വർണങ്ങൾക്കും ഏറ്റവും ഉയർന്ന മൂല്യവും സത്യസന്ധമായ ഡീലുകളും ഇതെല്ലാം കൊണ്ട് തന്നെയാണ് മഹാരാജ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാകുന്നത് ഒരു വട്ടം മഹാരാജ സന്ദർശിക്കൂ വ്യത്യാസം തിരിച്ചറിയൂ സാധാരണക്കാരുടെ സ്വർണ്ണാഭരണശാല മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി അരൂർ എരമല്ലൂർ തുറവൂർ നോക്കിക്കണ്ടേ ഡബിൾ ലെയർ ആണ് 2 ലെയർ ഒരു റെയിൽ പോലെ ഒരു ട്യൂബ് ഇതിൽ കൊടുത്തിട്ടുണ്ട് നടുക്ക് ഇപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ അകന്നു പോകാത്ത രീതിയിലാണ് രണ്ട് പിരിഞ്ഞു പോയാൽ ആ ട്യൂബ് കൊടുത്തത് കൊണ്ടിട്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ പിരിഞ്ഞൊക്കെ ആയിരിക്കും കിടക്കുന്നത് അതൊരു ബോറാവും അതിൻ്റെ അകത്താണ് ചാംസ് പോലെ ഒരു ലീഫ് പോലെ സ്ക്വയർ ഡയമണ്ട് കട്ട് പോലെയുള്ള ഒരു ചാംസ് ഇങ്ങനെ ഹാങ്ങിങ് കൊടുത്തിരിക്കുന്നത് നോക്കണ്ടേ നല്ലൊരു ബ്രേസ്ലെറ്റാണ് അതിൻ്റെ കൊളുത്ത് നോക്കണ്ടേ ഞാൻ കൊളുത്ത് എടുത്ത് കാണിക്കുകയാണ് പ്രസ് ലോക്കിംഗ് ആണ് പ്രസ്സായിട്ട് ലോക്കിയാണ് ഇതിൻ്റെയൊക്കെ കൊളുത്തൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും പുറത്തുനിന്ന് വന്നാൽ എന്താ അതിൻ്റെ അവിടെ ഒരു ബ്ലൈഡും ഉണ്ട് ഇത് കണ്ടല്ലേ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ഇതുണ്ട് ഇത്ര ഏകദേശം 8 ഇഞ്ചൊക്കെ അടുപ്പിച്ച് വരുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ 8 ഇഞ്ച് അടുപ്പിച്ച് നീട്ടമുണ്ട് അപ്പോൾ ഏറ്റവും വലിയ ആൾക്കാർക്ക് ഉപയോഗിക്കുക ഇത് കണ്ട ഇതിൻ്റെ അകത്ത് ബ്ലേഡിൽ കണ്ട ബ്ലേഡിലാണ് നമ്മൾ അതിൻ്റെ ക്വാളിറ്റി എഴുതിയിട്ടുണ്ട് 750 അതായത് 750 25% 75 എന്നാണ് അതിൽ കൂട്ടണത് 75 ആണ് അപ്പോൾ 25 ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഹോൾ മാർക്ക് കൂടി ചെയ്യണം അതാണ് താമസം ദേ ഇത്രയും വലിയ ബ്രേസ്ലെറ്റാണ് രണ്ടില്ലേ 2 ലെയർ 1.5 ഗ്രാമേ ഉള്ളത് നിങ്ങൾക്ക് എന്തോരം യൂസ് ചെയ്യാം 1.5 ഗ്രാമേ ഉള്ളൂ ഇത് അതാദ്യം മനസ്സിൽ 2600 വെയിറ്റ് ഉള്ളൂ 2 ലെയറിൽ 1.5 ഗ്രാമിലൊക്കെ ഇങ്ങനത്തെ ഒരു ഐറ്റം എന്ന് പറയുമ്പോൾ എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കണ്ടേ ഒരിക്കലും പൊട്ടിയില്ല നമുക്ക് റഫായിട്ട് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം നിങ്ങളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുള്ളതാണ് ഇത് അതിൻ്റെ തന്നെ ദേ അടുത്തത് ഇതെല്ലാം ഇത്രയും വെയിറ്റേ ഉള്ളെന്ന് ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും നിങ്ങൾ തന്നെ 2, 4, 5, 6, 7, 8 പീസ് ഉണ്ട് ഇതൊക്കെ വീഡിയോ കാണുമ്പോൾ തന്നെ ഓരോരുത്തർ വരും വിളിക്കും. ഇതേപ്പറ്റി അറിയാവുന്നവർ വിളിക്കും. 2.5 ഗ്രാമിൻ്റെ ഒരു പ്രൈസ് സെറ്റ് മുതിർന്നവർക്കുള്ളതാണ് കേട്ടോ. നമുക്കിത് ഇത്രയും ഐറ്റം ഇനി വലിയ കൈയൊക്കെ ഉണ്ട്, ഉരുണ്ട് എന്തേലും വലിയ കൈയൊക്കെ ഉണ്ടാവും, നല്ല തടിച്ച കൈയൊക്കെ ഉണ്ടാവും, അവർക്ക് വേണ്ടിയുള്ളതാണ് ഇത്. അപ്പോൾ ഇത് ഇത്രയും ഉണ്ടാകും കൈ, ഇത് കണ്ടോ ഇത്രയും വട്ടമുണ്ട്. അതിലും വലിയ കൈയാണെങ്കിൽ നമുക്ക് വല്ല ചരട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് കണ്ടില്ലേ, ആ വേണമെങ്കിൽ കണ്ണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, ഇനിയും കണ്ണി കൂട്ടി കൊടുക്കാമല്ലോ. അപ്പോൾ 2.5 ഗ്രാമിൽ നിന്ന് തൂക്കം മാറും. 2.5 ഗ്രാമിൻ്റെ ബ്രേസ്ലെറ്റാണ് ഈ കാണിക്കുന്നത്. എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരും എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് എനിക്കുള്ളത്. ആ ഡാൻസിങ് റിങ്ങൊക്കെ എന്തോരം പേരാണ് എൻക്വയറി വന്നത്. എനിക്ക് ഡാൻസിങ് റിങ്ങിൻ്റെ അടിപൊളിയാണ്. ഡാൻസിങ് റിങ്ങും അങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ട്. നമ്മളുടെ ചാനലിൽ കൂടി തന്നെയാണ് ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കണ്ടേ, നല്ല ഒരു ബാൻഡാണിത്, നല്ലൊരു ഭംഗിയുണ്ട്. റോളക്സ് കളക്ഷനിലൊക്കെ വരുന്ന ഒരു ഐറ്റംസാണ്. ഇങ്ങനെ ബാൻഡായിട്ടിടണം. 2710 ആണ്. ഇത് കണ്ടില്ലേ, ഇത് ഗോൾഡല്ല, ഇത് മാത്രമാണ് ഗോൾഡ്. നമുക്കിതൊക്കെ ഇത് മാത്രമേ ഗോൾഡുള്ളൂ. ഈ ഐറ്റം 2 ഗ്രാം 710 മില്ലി ഉള്ളൂ. ഇത് കണ്ട, ഇതൊക്കെ ഇങ്ങനെ കയ്യിലിട്ടുണ്ടാകുന്ന ഒരു വാച്ചിന് പോരുന്നത് ഇങ്ങനെ കയ്യിലിട്ടാൽ എന്താണ് ഭംഗി എന്നുള്ളതാണ്. എൻ്റെ കയ്യിലൊക്കെ വേണ്ട, ലേഡീസിൻ്റെ കയ്യിലാണ് നല്ലത്. ഞാൻ വേണമെങ്കിൽ ഇതിലിട്ട് കാണിച്ചു തരാം. നിൽക്കടാ, ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഇരിക്കും. കൊള്ളാം അല്ലേ. 2710 ആണ് ബാൻഡിൻ്റെ വെയിറ്റ് വരുന്നത്. ഒരു മുട്ടുകമ്മലിൻ്റെ വെയിറ്റ് ഇതൊക്കെ വരുള്ളൂ കേട്ടോ. അടുത്ത 3 ഗ്രാം 710 മില്ലിയുടെ ഒരു നെക്ലസ്സാണ്. ചാംസ് ടൈപ്പാണ്, ഹാർട്ടൊക്കെയാണ് ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. 3 ഗ്രാം 710 മില്ലിയുടെ ഈ ചെയിൻ ഉണ്ടല്ലോ, ഈ ചെയിൻ ഒക്കെ ഞാൻ മേടിക്കുന്നുള്ളൂ, വേറെ ചെയിൻ മേടിക്കുക. ഈ ചെയിൻ, ഇത് ഈ കൈച്ചേൻ്റെ ഒക്കെ ചെയിൻ കണ്ട ഒരിക്കലും പൊട്ടില്ല. എങ്ങനെ കളിച്ചാലും ഒരു 5-6 വർഷം, ഇപ്പോൾ 916 ഒക്കെ ഇത് മേടിച്ചാൽ 1 വർഷം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ വെയിറ്റിലൊക്കെ 1 വർഷം പോലും ഉപയോഗിക്കാൻ പറ്റില്ല, 6 മാസത്തേക്കുള്ളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ചിലത് 1 മാസം കൊണ്ട് പൊട്ടും. ഇതൊക്കെ കുറഞ്ഞ ഒരു 5 വർഷമൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. ഈ 3-4 വട്ടം 916 മാറണമെങ്കിൽ നല്ലത് ഒരെണ്ണം മേടിച്ചാൽ പോരെ, അവിടെ കിടക്കില്ലേ, ഇങ്ങനെ വെറൈറ്റി ആയിട്ടിട്ട് അവിടെ കിടക്കില്ലേ. ഇതിൻ്റെയൊക്കെ ഓൺലൈൻ ഡെലിവറി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഓൺലൈൻ ഡെലിവറി ഉണ്ട്. ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ്. അന്നേലും അത്യാവശ്യം അവർ കമൻറ്റും മറുപടിയൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് പേരാണ് അതിൻ്റെ അകത്ത്, ഒരു 100ഓളം കമൻറ്റ് ഒറ്റ വീഡിയോയിൽ വരും. 100, 200, 500 ഒരു ഫോണിൽ വരുന്നുണ്ട് ഒരു ടൈമിൽ. അപ്പോൾ അതിനൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്. മറുപടി ഒരെണ്ണം ഇച്ചിരി വൈകിയാൽ നിങ്ങൾ അപ്പം തന്നെ വയലൻ്റ് ആവുമെന്നറിയാം. കാര്യം അവർ അത്യാവശ്യം പരിശ്രമിച്ച് തന്നെ മറുപടിയൊക്കെ കൊടുക്കണം. ഞാനത് ചെക്ക് ചെയ്തായിരുന്നു എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. അത്യാവശ്യം അവർ മറുപടി കൊടുക്കുന്നുണ്ട്. അതിലിരിക്കുന്നവർക്ക് ഇച്ചിരി ക്ഷമയും കൂടി വേണം. ഞാനാണെങ്കിൽ ഇട്ടിട്ട് ഓടിക്കളയും, എനിക്ക് ആ കച്ചവടം വേണ്ട, ഇതും വേണ്ടെന്ന്. കാര്യം അവർക്ക് അപ്പം അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ഉടനെ ചോദിക്കുമ്പോൾ തന്നെ അപ്പം തന്നെ അതിൻ്റെ കാര്യം അറിയേണ്ട, അപ്പം തന്നെ എല്ലാ കാര്യം വിശദമായിട്ട് അറിയേണ്ടി വരും. അതുകൊണ്ടാണ് കാര്യം അവർ വീട്ടിലായിരിക്കും. ചിലപ്പം ഈ ഓൺലൈൻ ഡെലിവറിയുടെ നമ്പർ കൊടുത്തപ്പോൾ ഒരു 6 മണിക്ക് ശേഷം വിളിച്ചാൽ അവർ അതിനും റെസ്പോൺസ് ഉണ്ടായില്ല. അവർ ഷോപ്പ് കഴിഞ്ഞ് വീട്ടിൽ പോകണതാണ്. നിങ്ങൾ വിളിക്കുന്നതൊക്കെ 9-10 മണിക്കും രാത്രിയൊക്കെ വിളിച്ചാൽ അതൊന്നും മറുപടി തരാൻ പറ്റില്ല. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി കിടലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ, പണയത്തിലിരിക്കുന്ന ആഭരണങ്ങൾ തുടങ്ങിയവ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സത്യസന്ധമായ ഇടപാടുകളും സേവനങ്ങളുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എങ്കിൽ വിളിക്കൂ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക്. ഏറ്റവും ഉയർന്ന വിലയും ഉടൻ പണവും. മാർക്കറ്റ് വില, പേപ്പർ വില 10 രൂപ കുറവിൽ ഞങ്ങൾ എടുക്കുന്നു തുടങ്ങി തെറ്റിദ്ധരിപ്പിക്കുന്ന മോഹന വാഗ്ദാനങ്ങൾ ഞങ്ങൾക്കില്ല. സ്വർണം ഹീറ്റ് ചെയ്യുമ്പോൾ 3 ഗ്രാം കുറവ്, ഓവർ മെൽറ്റിംഗ് ലോസ് എന്നിങ്ങനെയുള്ള ഹിഡൻ ചാർജസും ഇല്ല. സ്വർണത്തിന്റെ പ്യൂരിറ്റി അറിയാൻ ജർമ്മൻ നിർമ്മിത വിശുദ്ധ പ്യൂരിറ്റി അനലൈസർ മെഷീൻ തുടങ്ങി ഒട്ടേറെ സവിശേഷതകൾ സത്യസന്ധത പരസ്യത്തിൽ മാത്രമല്ല ഓരോ ഇടപാടുകളിലും അനുഭവിക്കൂ. നിങ്ങളുടെ ഓരോ തരി പൊന്നിനും വിലയേറിയ മൂല്യം. ഉണരു ഉപഭോക്താക്കളെ, ഉണരു. പൊതുജന താൽപര്യാർത്ഥം സാധാരണക്കാരുടെ സ്വർണ്ണാഭരണശാല മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, അരൂർ, എരമല്ലൂർ, തുറവൂർ. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുകയും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.